ഇന്ന് ജൂലൈ പത്തൊമ്പത് കത്തോലിക്ക തിരുസഭ ക്രിസ്തുവിനെ തങ്ങളുടെ നാഥനായി ഏറ്റുപറഞ്ഞ് തീർന്ന വിശുദ്ധ യുസ്തായുടേയും റുഫീനായുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം സ്പെയിനിൽ സെവിയയിൽ മൺപാത്രങ്ങൾ നിർമ്മിച്ചു വിറ്റ് ഉപജീവനം കഴിച്ചിരുന്ന രണ്ട് ക്രിസ്തീയ വനിതകളാണ് യുസ്തായും റുഫീനായും വിജാതീയ പൂജകൾക്ക് ഉപയോഗിക്കുവാനുള്ള പാത്രങ്ങൾ അവർ ആർക്കും വിറ്റിരുന്നില്ല കുപിതരായ വിജാതിയർ ആ വനിതകൾ വിൽക്കാൻ വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം ഉടച്ചുകളഞ്ഞു ഇതിന് പ്രതികാരമായി ഒരു ദേവിയുടെ വിഗ്രഹം അവർ തകർത്തു വിജാതിയർ രോഷം പൂണ്ട ഗവർണറോട് ആപരാതിപ്പെട്ടു പ്രീഫെക്ട് യുസ്തായോടും റുഫിനായോടും അവർ നശിപ്പിച്ച വിഗ്രഹങ്ങൾ ഏവ് ദേവന്മാരുടെയാണോ ആ ദേവന്മാർക്ക് ബലി ചെയ്യാൻ ആജ്ഞാപിച്ചു അവർ അതിന് സന്നദ്ധരായില്ലെന്ന് മാത്രമല്ല തങ്ങളുടെ ഗുരു യേശുക്രിസ്തുവാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു ഉടനടി അവരെ പീഡന യന്ത്രത്തിൽ കിടത്തി അവയവങ്ങൾ വലിച്ചു നീട്ടാനും വയറ് മുള്ളുകൊണ്ട് കീറാനും പ്രിഫെക്റ്റ് ഉത്തരവിട്ടു ബലി സമർപ്പിക്കാൻ സന്നദ്ധരാകുകയാണെങ്കിൽ മോചിക്കാൻ വേണ്ടി ഒരു വിഗ്രഹം പീഡനോപകരണത്തിന്റെ അരികെ വച്ചിരുന്നു ഈ മർദ്ദനങ്ങൾ കൊണ്ടൊന്നും അവരുടെ വിശ്വാസം ദുർബലമായില്ല യുസ്ത പീഡന യന്ത്രത്തിൽ കിടന്ന് മരിച്ചു റുഫീനായുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനും രണ്ടുപേരുടെ ശരീരവും ദഹിപ്പിക്കാനും പ്രിഫെക്റ്റ് ആജ്ഞ നൽകി സ്പെയിനിൽ അത്യധികം വണങ്ങപ്പെടുന്ന ഈ രണ്ട് വിശുദ്ധരും ആ സ്ഥലത്തെ രക്തസാക്ഷികളെ പ്രതിനിധീകരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കാതെ ഒരു നിമിഷം ഞാൻ ജീവിക്കുകയില്ല സ്നേഹിക്കുന്നവൻ സഹിക്കുന്നില്ല അഥവാ സഹിക്കുന്നെങ്കിൽ ആ സഹനത്തെ സ്നേഹിക്കുന്നു എന്ന വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകൾ ഈ നിമിഷം നമുക്ക് ധ്യാനിക്കാം